ഉദ്യോഗസ്ഥർക്കെതിരെ പൈനൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. യോഗത്തിൽ ഉദ്യോഗസ്ഥരുടെ ഹാജർനില കുറയുന്നതായും വിവിധ പരാതികളിൽ ഉത്തരങ്ങൾ തനിയാവർത്തനമാകുന്നതായാണ് വിമർശനം ഉയർന്നത്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടുന്നതായും KSRTC കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. പൈനൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനമുയർന്നത്. യോഗത്തിൽ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഹാജർ നില കുറയുന്നതായും ഉയർന്നുവരുന്ന പൊതുജന പരാതിയിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി തൃപ്തികരമല്ലെന്നും ഉത്തരങ്ങൾ തനിയാവർത്തനമാകുന്നതായും വിമർശനം ഉയർന്നു. യോഗത്തിലെ അജണ്ടകൾക്ക് ശേഷം സംസാരിച്ച TI മധുസൂദനൻ MLA ഇക്കാര്യം സൂചിപ്പിച്ചത്. KSRTCക്കെതിരെയാണ് യോഗത്തിൽ പ്രധാനമായും വിമർശനം ഉയർന്നത്. മലയോര മേഖലയിൽ നിന്നും പുലർച്ചെ പൈനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുണ്ടായിരുന്ന KSRTC ബസ് നിർത്തലാക്കിയതിനെതിരെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതി സംബന്ധിച്ച മറുപടി തൃപ്തികരമായില്ല. കോറോം, ആലക്കാട്, കാനായി, മണിയാറ ഭാഗങ്ങളിലേക്ക് ബസ്സുകൾ ഓടിക്കുമെന്ന് KSRTC നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. സർവീസ് ലാഭകരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബസ്സുകൾ ഓടിക്കാൻ കഴിയാത്തതെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് MLA പറഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് KSRTC ആണ്. നിങ്ങളുടെ പ്രതിനിധികൾ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യണം. മന്ത്രി ആഫീസിൽ ഇങ്ങനെ ബന്ധപ്പെട്ടു, ഇങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് പറയണം. കാരണം ഈ ഭാഗത്ത് ദേശ സർക്കാർ റൂട്ടാണ് പലതും. അപ്പോൾ KSRTC മാത്രം ഓടുന്ന റൂട്ടാണ്. KSRTC മാത്രം ഓടുന്നത് കൊണ്ട് തന്നെ മറ്റു ബസ് സ്വകാര്യ ബസ്സുകാർക്ക് അതിനുള്ള പെർമിഷൻ കിട്ടാത്ത സ്ഥിതി വരെ വന്നിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ KSRTC കൂടി ഓടാക്കുന്നില്ല നിൽക്കുന്നത്. പേടിമല പിന്നെ സർവീസ് ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രാക്ടിക്കലായിട്ടാണ് ചെയ്യുന്നത്. എഴിമലയെ മേലെ കൂടെ മുന്ന പടയിൽ പോയാൽ ലാസ്റ്റ് ട്രിപ്പ് താഴെ കൂടിയാണ് വരുന്നത്. കാരണം അത് കളക്ഷൻ റെഡിയാക്കാൻ പോകുന്നത്, അതിനൊന്നും ആർക്കും തറക്കില്ല. വളരെ നല്ല നിലക്ക് തന്നെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. ജലജീവൻ മിഷന്റെ ഭാഗമായുള്ള കുടിവെള്ള പൈപ്പുകൾ പലയിടങ്ങളിലും പൊട്ടുന്നതായും ഇത് കൃത്യസമയത്ത് പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ലെന്നും വിമർശനം ഉയർന്നു. ദേശീയപാതയിൽ കുപ്പത്ത് പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് 7 പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതായും പരാതി ഉയർന്നു. പൈനൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയതും യോഗത്തിൽ ചർച്ചയായി. TI മധുസൂദനൻ MLA വികസന സമിതി യോഗത്തിൽ അധ്യക്ഷനായി. തഹസീൽദാർ R ജയേഷ്, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ M രാഘവൻ, തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.